വീണ്ടും കൊച്ചിയിൽ നിന്ന് വൈറ്റിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകളിലേക്ക് സിജോ വിജോൺ വൈറ്റിൽ നിന്ന് ചേർന്നു. അല്പം മുൻപ് ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം വൈറ്റിലയിൽ കണ്ടത്. നടൻ ജോജു പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിക്കുന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച കൊച്ചിയിൽ നടന്ന വാഹന തടയൽ സമരത്തിൽ മണിക്കൂറുകൾ ജനങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇതിനെ തുടർന്ന് നടൻ ജോജുവിന്റെ പ്രതിഷേധം, തുടർന്ന് മറ്റു ഉള്ള നാട്ടുകാരും ജോജുവിനൊപ്പം പ്രതിഷേധവുമായി പുറത്തിറങ്ങി. വിശ്വാസികളെ ആംബുലൻസ് ഉൾപ്പെടെയാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇത് ന്യൂസിന് വേണ്ടിയിട്ടില്ല, ഇത് ഇത്ര ആൾക്കാർ കിടക്കുന്ന കേസാണ്. നിങ്ങൾ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾ മീഡിയ ആണെങ്കിൽ അവിടെ പോയിട്ട് അവരോട് പറ നിങ്ങളുടെ പോലെ തന്നെ എന്നോടൊന്ന് ചോദിക്കേണ്ടത്. ഞാൻ പണിയെടുത്താണ് ഉണ്ടാക്കിയത്, ആർക്കാണ് ധർമ്മ? നിങ്ങൾ ദേവിയെ തന്നെ വിട്ടു പോകും, ദേവിയെ തന്നെ വിട്ടു പോകും. എനിക്ക് ഞാൻ ഇത് ഷോ ആണെങ്കിൽ ഇറങ്ങിയതല്ല ഇവിടെ. ഇത് എന്ത് പരിപാടി? ഒരു രണ്ടു മണിക്കൂറാണ് ഞാനാണിത് ഒപ്പിട്ട് കൊടുത്തത്. എന്റെ വീടിന്റെ മുന്നിൽ വന്ന് അവർ കാണിക്കുന്ന അന്തസ്സുണ്ട്. ഇത് ഒപ്പിട്ട് എനിക്ക് വല്ല അധികാരമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ അവരാണത് അവിടെ വന്ന് കിടന്ന് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നമ്മുടെ ഡെയിലി ലൈഫാണത്. ഈ കൊറോണ സമയത്ത് ഡെയിലി ലൈഫിന് വേണ്ടി ഓടുന്ന ആൾക്കാർ ഇവിടെ ഇവർക്ക് ഹലോ. ജോജു, ജോജുവിന്റെ വണ്ടി തടഞ്ഞു. ഓണർ കയറിക്കോ. ജോജുവിന്റെ വണ്ടി തടഞ്ഞു. പോലീസ് മാറ്റാൻ ശ്രമിക്കുന്നു. പ്രവർത്തകരോ ഡ്രൈവർ ഡ്രൈവർ അവിടെ അവിടെ അവിടെ
പ്രഖ്യാപിച്ച് അവന്റെ വണ്ടിക്കകത്ത് മദ്യമുണ്ട്, എല്ലാം ഉണ്ട്. അത് നാടകീയമായ രംഗങ്ങൾ വൈറ്റിൽ നിന്ന് ജോജുവിന്റെ വാഹനത്തിന് മുന്നിൽ കോൺഗ്രസുകാരുടെ പ്രതിഷേധം. പുറത്തിറങ്ങി വരണമെന്നും മാപ്പ് പറയണമെന്നും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടായൊപ്പം ജോജുവിന്റെ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജോജുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മദ്യപിച്ചത് കൊണ്ടാണ് ജോജു ഈ സമരത്തിനെതിരെ പ്രതിഷേധിച്ചത് എന്നുള്ള ആരോപണം കൂടി ഉയർത്തുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതെല്ലാം വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി മുന്നിൽ ബാക്കി വെച്ചുകൊണ്ടാണ് വൈറ്റിലയിൽ നടക്കുന്ന ഈ സമരത്തിന്റെ തുടർ കാഴ്ചകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളെല്ലാം വരാം അടുത്ത മണിക്കൂറിൽ. ന്യൂസ് റൂം ലൈവ് തുടരും. നമസ്കാരം.